ഇനി ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, സമ്പാദ്യം നഷ്ടപ്പെട്ടു, അവരുടെ രേഖകൾ നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ആണുള്ളത്. അവിടെയാണ് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം. അത് സംസ്ഥാന സർക്കാരാണ് എങ്കിലും കേന്ദ്ര സർക്കാരാണ് എങ്കിലും എന്ന് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നവർ, രക്ഷപ്പെട്ടവർ പറയുന്നത്. ഇനിയിപ്പോൾ ഏത് ഭരണകൂടം എത്രയൊക്കെ ശ്രദ്ധിച്ചില്ല എങ്കിൽ പോലും മലയാളികൾ ഒരിക്കലും ഇവരെ കൈയൊഴിയുകയില്ല എന്നത് വ്യക്തമാണ്. ഈ പ്രളയകാലത്തടക്കം അത് നമ്മൾ തെളിയിച്ചതാണ്. എത്രയോ ആളുകൾ സമ്പാദ്യത്തിൻ്റെ ഓരോ ഭാഗം ഇവർക്ക് നൽകാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോഴും ഭൂമിയടക്കം വിട്ടുകൊടുക്കാൻ തയ്യാറായി ആളുകൾ വന്നിട്ടുണ്ട്. വീടുകൾ നിർമ്മിച്ചു നൽകാൻ തയ്യാറായി സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ കണ്ണീരൊപ്പാൻ മലയാളികൾ ഒരുമിച്ചുണ്ടാകുമെന്നതിൽ തർക്കമില്ല. അതേസമയം വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത എന്നത് പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടു പോയ 4 പേരെ കൂടി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. സൈന്യം ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഷബീറാണ് ചേരുന്നത്. ഷബീർ, ഈ പടവെട്ടിക്കുന്ന് എന്നത് ഈ മേഖലയിലെ ഭാഗമാണോ, അതൊരു പ്രാദേശികമായ വളരെ ചെറിയ പ്രദേശമാണോ, അതിനെക്കുറിച്ചൊരു വ്യക്തത കൈവരുന്നില്ല. ഷബീർ ആ പ്രദേശവാസി കൂടിയാണല്ലോ. അതിപ്പോ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്നത് അവിടെ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം 4 പേരെ, ഈ 4 പേരും ഈ പടവെട്ടിക്കുന്നിലെ മലമുകളിലുള്ള ഒരു എസ്റ്റേറ്റ് നടത്തുന്നവരാണ്. ജോൺ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ ജോമോളും 2 മക്കളും ആ ഭാഗത്തുള്ള ഒരു വലിയ എസ്റ്റേറ്റിന്റെ ഉടമകളാണ്. അവർ ആ എസ്റ്റേറ്റിനുള്ളിൽ തന്നെ ഒരു വീട് വെച്ച് താമസിക്കുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് അവിടെ കഴിയുന്നവരാണ്. ആ ഭാഗത്തേക്ക് ഈ ഉരുൾപൊട്ടലിന്റെ പൂർണ്ണമായ രീതിയിൽ അവർക്ക് ഈ ഉരുൾപൊട്ടൽ അവരെ ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം നമുക്കിപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത് ഈ ഉരുൾപൊട്ടൽ ഈ ഉരുൾപൊട്ടിയ ഭാഗത്ത് നിന്നും താഴ്ഭാഗത്തേക്ക് ഒഴുകുമ്പോൾ ഈ മേഖല കുറച്ച് ഉയരത്തിലായതിനാൽ അങ്ങോട്ടേക്ക് ഇത് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ അവരവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടാവണം. കാരണം അവർക്ക് ജീപ്പും വാഹനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ വാഹനങ്ങളുമായി താഴേക്ക് ഇറങ്ങാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം പുഴ വളരെ വിസ്തൃതമായി വലുതായി ഈ റോഡുകളൊക്കെ തകർന്നതുകൊണ്ട് അവർക്ക് താഴേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ അവിടെ കുടുങ്ങിപ്പോയതായിരിക്കണം എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും അവിടെ താമസിച്ചിരുന്ന ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവസരത്തിൽ നമുക്ക് പങ്കുവെക്കേണ്ടി വരും. കാരണം ഇന്നലേക്ക് നമ്മൾ സംസാരിച്ചത് ഇനിയൊരു ജീവന്റെ തുടിപ്പ് അവിടെയൊന്നും സാധ്യമാവില്ല എന്നാണ്. പക്ഷേ സൈന്യത്തിന്റെ ഈ ഒരു ഇടപെടൽ, സൈന്യം നമുക്കൊരു വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഹെലികോപ്റ്ററുമായി അവിടെ പറന്നിറങ്ങിയതെങ്കിൽ അവിടെ ഇനിയും ഇത്തരത്തിലുള്ള ജീവനുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയേണ്ടി വരും. അവിടെ താമസിച്ചിരുന്ന ആളുകളുമായി സംസാരിച്ചപ്പോഴൊക്കെ അവരും പറയുന്നത് അങ്ങനെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മുണ്ടക്കൈ അതുപോലെ പുഞ്ചിനിവട്ടം പോലെയുള്ള സ്ഥലങ്ങൾ അക്കരയാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബെയിലിപ്പാലം നിർമ്മിച്ചു. ആ ബെയിലിപ്പാലം നിർമ്മിച്ച സ്ഥലത്തായിരുന്നു നേരത്തെ പാലമുണ്ടായിരുന്നത്. ആ പാലത്തിന്റെ അക്കരയിലാണ് മുണ്ടക്കയും അതുപോലെ തന്നെ ഈ പുഞ്ചിരിമട്ടം ഒക്കെ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ബെയിലി പാലത്തിന്റെ അപ്പുറം സൈഡിലാണ്. എന്നാൽ ഈ ഇപ്പോൾ പറഞ്ഞ ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്നത് ഇപ്പുറ ഇക്കരയാണ്. ഇക്കര എന്ന് പറയുമ്പോൾ ചൂരൽമല ടൗണിൽ നിന്നും മുകളിലേക്ക് ഒരു സ്കൂൾ റോഡ് പോകുന്നുണ്ട്. പുഴയുടെ ഇക്കരയായിട്ട് ഒരു സ്കൂൾ റോഡ് പോകുന്നുണ്ട്. ആ സ്കൂൾ റോഡ് കുറച്ച് ഒരു ഒരു 6 കിലോമീറ്റർ മുകളിലേക്ക് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാഹനവുമായി പോയി കഴിഞ്ഞാൽ എത്തുന്ന അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് പടവെട്ടിക്കുന്നാണ്. ഈ പടവെട്ടിക്കുന്നിന്റെ അവിടെ നിന്നും പിന്നെ മുകളിലേക്ക് ഡീപ്പ് ഫോറസ്റ്റ് ആണ്. ഏക്കർ കണക്കിന്, 100 കണക്കിന് ഏക്കർ കണക്കിന് വ്യാപകമായി കിടക്കുന്ന ഡീപ്പ് ഫോറസ്റ്റിലേക്കാണ് പിന്നെ ചെല്ലുന്നത്. ആ ഫോറസ്റ്റിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഇപ്പോൾ സൈന്യം രക്ഷിച്ച ജോണും ജോമോളും അവരുടെ മക്കളും എന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും ലഭ്യമാകുന്ന ഒരു വിവരം. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ജനവാസം സാധ്യമല്ലാത്ത ഡീപ്പ് ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റ് ഇറങ്ങി താഴേക്ക് പോയാൽ പിന്നെ നിലമ്പൂർ കാടുകളിലേക്കാണ് പിന്നെ അത് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയിൽ ഇനിയും കുറേ വീടുകൾ, സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ കുറേ ഇതുപോലെയുള്ള എസ്റ്റേറ്റുകളുണ്ട്, ചെറിയ ചെറിയ എസ്റ്റേറ്റുകളുണ്ട്. ആ എസ്റ്റേറ്റുകളുമായി കഴിഞ്ഞുകൂടുന്ന ഏലം എസ്റ്റേറ്റുകളും തേയില എസ്റ്റേറ്റുകളും ഒക്കെ ഉണ്ട്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന, കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാടുള്ള ഒരു പ്രദേശമാണ്. വലിയ ഒരു ജനവാസ മേഖലയല്ല, പക്ഷേ ഉള്ള ആളുകൾ കൂടുതൽ കൂടുതൽ ഭൂമി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ പരസ്പരമുള്ള ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ കുറഞ്ഞൊരു മേഖലയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ തകർന്നടിഞ്ഞ നമ്മുടെ വെള്ളാറമ്പല സ്കൂൾ കണ്ടു. ആ സ്കൂളിനോട് ചേർന്ന് ഈ വഴി മേലേക്ക് പോകുമ്പോൾ ഒരു 4-5 കിലോമീറ്ററുകളോളം പൂർണ്ണമായിട്ടും വീടുകളാണ്. ആ വീടുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ വെള്ളം കവർന്നെടുത്തു, അല്ലെങ്കിൽ
ഉരുൾപൊട്ടൽ കവർന്നെടുത്തു. അവരിൽ ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുമുണ്ട്. പക്ഷെ അവിടുന്ന് വീണ്ടും കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോഴും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട വീടുകളുണ്ട്. ആ വീടുകൾ കുറച്ച് ഉയരത്തിലായതുകൊണ്ട് അവിടേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ അവർക്ക് തിരിച്ചിറങ്ങാനും കഴിയില്ല. അങ്ങനെയെങ്കിൽ അവരെല്ലാം മുകളിലേക്ക് കാട് കയറി അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നതായിട്ട് ഉണ്ടാകാമെന്നുള്ള ഒരു വിവരം ഈ പ്രദേശവാസികൾ പറയുന്നു. കാരണം ഈ ജോണിന്റെ കുടുംബം രക്ഷപ്പെട്ടത് അത്തരത്തിലുള്ളൊരു സൂചനകളിലേക്കാണ് വഴി കാണിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷം നമുക്ക് പറയേണ്ട കാര്യവും. അങ്ങനെയാണെങ്കിൽ സൈന്യത്തിന്റെയൊക്കെ സഹായത്തോടു കൂടി വനമേഖലകളിലൊക്കെ ഈ തേയിലത്തോട്ട മേഖലകളിലൊക്കെ ഒരു ഒരു ആകാശമാർഗം തെരച്ചിൽ നടത്തുകയാണ്. ഞാൻ തിരികെ ഇപ്പോൾ ഇബ്രാഹിം എന്നയാൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ഇബ്രാഹിം, താങ്കൾക്ക് ഈ പടവെട്ടിക്കുന്ന എന്ന പ്രദേശത്തെ കുറിച്ച് അറിയാമോ? ഹലോ. അതെ, അവിടെ കുറച്ച് വീടുകളുണ്ട്, പക്ഷെ അവിടെ ഈ അപകടം സംഭവിച്ചിട്ടില്ല. അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് അതിന്റെ അതിന്റെ താഴത്തും വീടുകളുണ്ട്. പക്ഷെ ഇവർക്ക് എന്താണ് പറ്റിയതിനെ പറ്റി കൃത്യമായിട്ട് ഒരു വിവരവും അറിയില്ല. ഇപ്പം നമ്മൾ തന്നെ ടി വിയിൽ കണ്ട ന്യൂസ് പ്രകാരമാണ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നുള്ളൂ. ശ്രീ എബ്രഹാം, താങ്കൾ എവിടെയാണ് ഉള്ളത്? ഞാൻ ഇപ്പൊ ഉള്ളത് ടൗണിലാണ്, ചൂരമ്പുഴ ടൗണിലാണ് താമസിക്കുന്നത്. നേരത്തെ നമ്മളെ സ്ഥലങ്ങൾ സ്ഥലം അവിടെ ഉണ്ടായത് അത്രയും ഒരുപാട് കാലം നമ്മളവിടെ നിന്ന ആളാണ്. അതായത് ഈ പുഞ്ചിരിമട്ടം എന്നൊക്കെ പറയുന്ന പ്രദേശത്തിനോട് അടുത്തൊന്നും അല്ല അല്ലേ ഈ പറയുന്ന സ്ഥലം? ഇതും അതുമായിട്ട് ഏതാണ്ട് ഒരു അര കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട്. ഈ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുള്ള മേഖലയിലല്ല, ഉരുൾപൊട്ടി വന്ന ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരത്തിന് പൊട്ടി വന്ന് ഇത് നയിച്ചു. പിന്നെ വില്ലേജ് സ്കൂൾ റോഡ് കൂടെ വന്നതിന്റെ സ്കൂൾ ഈ അപകടം സംഭവിച്ച വീടുകളിലെ മുകളിലേക്ക് ഏതാണ്ട് 500 മീറ്റർ കൂടുതൽ പിന്നെ ദൂരമുള്ള സ്ഥലമാണിത്. ആരാണ് എന്താണ് എന്നത് കുടുംബങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് അറിയാൻ പറ്റുന്നവരൊക്കെ വിളിച്ചപ്പോ അവർക്കും കൂടുതൽ ആർക്കും ഒന്നും പറ്റിയതായിട്ടൊന്നും അറിവ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സൈന്യത്തിന്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നത് 4 പേരെ അവിടെ നിന്ന് ടിവിയിലാണ് ഈ റിപ്പോർട്ട് കണ്ടത്. അപ്പൊ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോ നമ്മള് ഇന്ന് നമുക്ക് പരിചയമുള്ള ആളാണ്, എപ്പോഴും കാണുന്ന ആളാണ്. അപ്പൊ അവർക്ക് ഫോൺ ചെയ്ത് നമ്മൾ നേരത്തെ വിളിച്ചത് 2 ദിവസം മുന്നേ, പക്ഷെ വിളിച്ചപ്പോ അവർക്ക് ഫോൺ എന്തോ മിസ്സിംഗോ എന്തായാലും വിളിച്ചിട്ട് കിട്ടിയില്ല. ഈ ജോൺ എന്ന്, അതായത് ജോൺ എന്ന് മറ്റു ഒക്കെയാണ് പേരിന്റെ വിശദാംശങ്ങൾ വരുന്നത്. മനസ്സിലാവും. ജോൺ അയാളെ ഭാര്യ 3 പെള്ളി കുട്ടികളാന്ന് തോന്നുന്നുണ്ട്. ശരി.